ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾക്കും കർത്തൃദാസന്മാർക്കും വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും ദൈവവചന ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ നിർത്താൻ, നമുക്ക് ദൈവപ്രസാദം ലഭിക്കുവാൻ, പരിശുദ്ധ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവമായ കർത്താവിൻ്റെ നടത്തിപ്പുകൾ ലഭിക്കുവാൻ, തക്കവണ്ണമുള്ള ദൈവിക വചനം ഹൃദയസ്ഥമാക്കുവാനും അനുസരിക്കുവാനും അംഗീകരിക്കുവാനും നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണുന്നത് പോലെ കാണുവാനും ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതീക്ഷയോടെ ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:4-5-6 വാക്യങ്ങൾ വായിക്കുകയാണ്. മത്തായി സുവിശേഷം 15:4-6 വാക്യങ്ങൾ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കയെന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഈ വാക്യം പറഞ്ഞ് വചനത്തെ ദുർബലമാക്കുന്നതിനെ കുറിച്ച് പറയാനാണ് വന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് മറ്റൊരു വിധത്തിൽ ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞതുകൊണ്ട് ഇന്നലെ നമുക്ക് ആ ഭാഗത്ത് കടക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഈ ഉപദേശപരമായിരിക്കുന്ന ഈ വിഷയത്തിലേക്ക്, ഈ ധ്യാനത്തിൽ, ഈ ചിന്തയിൽ നിങ്ങളുടെ ഹൃദയത്തെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തു യഹൂദന്മാരോടും പരീശന്മാരോടും സംസാരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ച പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരീശ മനസ്സുള്ളവർ, കൈ കഴുകുന്നില്ല ശിഷ്യന്മാർ ആഹാരം കഴിക്കാൻ നേരത്ത് എന്നതൊരു വിഷയമാക്കി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ വന്നിരിക്കുക. അപ്പോൾ യേശു അവർക്ക് മറുപടി കൊടുക്കുന്ന കൂടെ പറയുന്നതാണ്, അവരൊത്തിരി സമ്പ്രദായങ്ങൾ, യഹൂദന്മാരുടെ ഇടയിൽ ഒരുപാട് അവരുടെ റബിമാരുടെ സമ്പ്രദായങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അവർ നടത്തിപ്പിൽ വരുത്തിയിരുന്നു. പല കാര്യങ്ങൾ സിലബസിലില്ലാത്തത് എന്ന് പറയുന്നത് പോലെ ന്യായപ്രമാണത്തിലും ദൈവത്തിൻ്റെ കൽപ്പനയിലും ഇല്ലാത്തതായിരിക്കുന്ന പല കാര്യങ്ങളും അവർ നടത്തിപ്പിൽ കൊണ്ടുവന്നു. ചില ആചാരങ്ങൾ, ചട്ടങ്ങൾ, ഇവയെല്ലാം അങ്ങനെ കൊണ്ടുവന്നു. ആ സമ്പ്രദായങ്ങൾ എന്നാണ് അതിന് വിളിക്കുന്നത്, അവരുടെ ഒരു കസ്റ്റം, അവരുടെ ട്രഡീഷണൽ. ഇവിടെ കർത്താവ് ഇവരോട് പറയുന്ന വാക്യതാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്ന കാര്യത്തിൽ അന്നേ കാലത്ത് തന്നെ സാത്താൻ്റെ ഒരു പ്രേരണയാണ്, പിശാചിൻ്റെ തന്ത്രമാണ്. ഏറ്റവും വലിയ ബന്ധങ്ങളിലൊന്നാണ് അപ്പനും അമ്മയും ഒക്കെ ആയിട്ടുള്ള ബന്ധം, ഏറ്റവും വലിയ റിലേഷൻ. ആ ബന്ധത്തെ ഉലിച്ചു കളയുവാൻ, അതിന് ന്യായമല്ലാത്ത നിലവാരത്തിൽ ദൈവ കൽപ്പന ലംഘിക്കുവാൻ അവർ കണ്ടെത്തിയ കുറേ വഴിപാടുകളും നേർച്ച കാഴ്ചകളൊക്കെയുണ്ട്. അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നാല് കാര്യങ്ങളാണ് മക്കളെന്ന നിലയ്ക്ക് നമ്മുടെ കടപ്പാടായിട്ടുള്ളത്. ഏതപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരും കേൾക്കുന്നുണ്ടെങ്കിലും എന്നെ ശ്രദ്ധിച്ചോളുന്ന നാല് കാര്യങ്ങൾ: ഒന്ന്, അപ്പനെയും അമ്മയും അനുസരിക്കുക; രണ്ട്, അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടുക; മൂന്ന്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക; നാല്, അപ്പനെയും അമ്മയും സംരക്ഷിക്കുക. നാല് പ്രധാന കടപ്പാടുകൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം അനുശാസിക്കുന്നു, അനുസരിച്ചേ പറ്റൂ. ജീവിതത്തിൻ്റെ ഒരു പ്രായത്തിൽ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരിക്കുകയാണ്, ഏത് പ്രായത്തിലാണെങ്കിലും കേട്ടോ. അവർ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവർ പറയുന്ന വാക്കുകളെ അനുസരിക്കണം, അവരുടെ വാക്കുകളെ ബഹുമാനിക്കണം. ക്ഷീണിതരാകുമ്പോൾ, പ്രയാസത്തിലാകുമ്പോൾ അവരെ സംരക്ഷിക്കണം. നാല് കാര്യങ്ങൾ ഏതൊരു മക്കളും മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചോണം. ഇതിനെല്ലാം റഫറൻസ് ബൈബിളിലുണ്ട്, പക്ഷേ റഫറൻസ് എല്ലാം എടുത്ത് നിരത്താൻ ഈ കൊച്ചു ചിന്തയ്ക്കകത്ത് നമ്മൾ സമയമെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പുരാതന കാലം മുതൽ ദൈവമാണ് ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള സംരക്ഷണ നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഓരോ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള, ഓരോ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള, ഓരോ ബന്ധങ്ങൾക്കും വേണ്ടിയിട്ടുള്ള, നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ കൊടുത്തിരിക്കുന്നത് ദൈവമാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ, അതിനേക്കാൾ മുമ്പ് മുതൽ അവർ ചെയ്യുന്ന കാര്യം ഇതാണ്. അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്കതിന് മനസ്സില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാണും. അറിയാലോ, നമ്മുടെ ഇടയിലൊക്കെ എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട്, എല്ലാ കാലത്തും കാണുമല്ലോ. അപ്പോൾ എന്തെന്നറിയാമോ,
അത് ചെയ്യാതെ, അപ്പനെ അമ്മയും സംരക്ഷിക്കാതെ, അപ്പനെ അമ്മയും ബഹുമാനിക്കാതെ, അതിൻ്റെ പേരിൽ ദൈവാലയത്തിലേക്കൊരു വഴിപാട് കൊടുത്താൽ മതി, ആ ശാപം അങ്ങ് മാറിക്കോളും, ആ കടപ്പാടങ്ങ് തീർന്നോളും, ദൈവം കോപം മാറിപ്പോക്കോളും. അവരുടെ ഹൃദയത്തിനകത്ത് അറിയാം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ലെങ്കിൽ, തിരുവെഴുത്ത് പറയുന്ന എല്ലാവിധ ശാപങ്ങളും അവരുടെ മേൽ വരുമെന്നൊരു ഭയം ഒരു ഭാഗത്ത് കടക്കുന്നുണ്ട്. അപ്പം അത് വരാതിരിക്കാൻ ഈ കൽപ്പന ലംഘിക്കുകയും ചെയ്യും. ആ ശാപം വരാതിരിക്കാൻ വേണ്ടി ഒരു വഴിപാട്, ഒരു നേർച്ച ദൈവാലയത്തിലേക്ക് കൊടുക്കും. ഇതിനൊത്താശ പറയാനല്ല, ആ കാലത്ത് ആത്മീക നേതൃത്വത്തിലെ ആളുകളും ചില കുടില ചിന്താഗതിക്കാരുണ്ടായിരുന്നു. അപ്പോൾ വഴിപാട് മേടിച്ചിട്ട് അവരതിനകത്ത് എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് പോലെ അങ്ങ് വിടും. അപ്പനെ അമ്മയും ബഹുമാനിക്കേണ്ട, വെള്ളം കൊടുക്കുകയോ കരുതുകയോ അവരെ സൂക്ഷിക്കുകയോ അവരെ പരിചരിക്കുകയോ അവരുടെ മനസ്സ് തണുപ്പിക്കുകയോ ഒന്നും ചെയ്യാറ്. അതിന് പകരം വഴിപാട് കൊണ്ട് വഴിയടക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നൊരു നിലവാരം, ഒരു സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. യേശു അതിനെ കയറി പിടിച്ചവരോട്, നിങ്ങൾ കൈ കഴുകുന്നില്ല, എൻ്റെ ശിഷ്യന്മാർ കൈ കഴുകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നല്ലോ. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയാണ് അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. നിങ്ങളിൽ പലരും അത് അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഒരു കൽപ്പനാ ലംഘനമായിട്ട് അന്നേ ഉള്ളതാണ് അപ്പനും അമ്മയും. അതുകൊണ്ടാണല്ലോ യേശു അതെടുത്ത് പറയാൻ കാരണമായി തീർന്നത്. അപ്പം അത് ചെയ്യാതെ, അവരെ ബഹുമാനിക്കാതെ, അവരെ സംരക്ഷിക്കാതെ, പ്രായമായി വരുമ്പോൾ അവരെ കൈവിട്ടിട്ട് ആ ശാപം വരാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു വഴിപാട് കൊടുക്കുന്നു. അങ്ങനെ എത്രയോ തരം വഴിപാടുകൾ ഇന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് നമ്മുടെ ആത്മീക പശ്ചാത്തലങ്ങളിൽ, മതപരമായ സമുദായികമായിരിക്കുന്ന പശ്ചാത്തലങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് വിലയിരുത്തി ചിന്തിച്ചാൽ മതി. നമ്മൾ വഴിപാട് കൊണ്ട് ശാപം വരാതിരിക്കാൻ, തിന്മ വരാതിരിക്കാൻ, മക്കൾക്ക് ദോഷം വരാതിരിക്കാൻ, നമുക്ക് പ്രതിസന്ധികൾ നേരിടാതിരിക്കാൻ വേണ്ടി വഴിപാട് കൊണ്ട് തടയുന്നു, നേർച്ച കൊണ്ട് തടയുന്നു. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചൊരു വലിയ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നാണ് യേശു, അവിടെയാണ് നമ്മുടെ ചിന്ത കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എന്ത് പറയുന്നറിയാമോ, അതുകൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, വചനത്തെ ദുർബലമാക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിന് അസാധാരണമായിരിക്കുന്ന ശക്തിയുണ്ട്. വചനം നമ്മളെ പിടിച്ചു നിർത്തുന്നതാണ്, വചനം നമ്മളെ താങ്ങി നിർത്തുന്നതാണ്, വചനം നമ്മളെ ഉയർത്തുന്നതാണ്, വചനം നമ്മളെ സൗഖ്യമാക്കുന്നതാണ്, വചനം നമ്മളെ കരുത്തരാക്കുന്നതാണ്, വചനം നമ്മളെ വളർത്തുന്നതാണ്, വചനം നമ്മുടെ തല ഉയർത്തുന്നതാണ്, വചനം നമുക്ക് അഭിമാനമുണ്ടാക്കി തരുന്നതാണ്. വചനം വാളാണ്, വചനം ചുറ്റികയാണ്, വചനം തീയാണ്, വചനം തേനാണ്, വചനം പാലാണ്. എത്രയോ 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 ഉപമാനങ്ങളാണ് വചനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം തന്നെ സാക്ഷീകരിക്കുന്നത്. പക്ഷെ നമുക്കിത് ഇതുപോലെ കർത്താവും ദൈവവും പറഞ്ഞിരിക്കുന്നത് പോലെ വചനത്തിൻ്റെ സംരക്ഷണയും വചനത്തിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, മറുവശത്ത് നമ്മൾ ചെയ്യേണ്ട കടപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. അത് ചെയ്യാതെ നമ്മൾ 91 സങ്കീർത്തനം എത്ര പ്രാവശ്യം വായിച്ചാലും അതിനകത്തെ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുകയില്ല. ഇതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വചനവും ദൈവവും ദൈവത്തിൻ്റെ പരിപാടികളൊക്കെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കുന്നത്. ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങളും വചനങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഒരു ബാധയും നിൻ്റെ കൂടാരത്തോട് അടുക്കുകയില്ല എന്നത് വചനമാണ്, സത്യമാണ്. പക്ഷേ ആ കൂടാരത്തോട് ബാധ അടുക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ മറുവശം നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അനുസരിക്കേണ്ടതൊക്കെ അനുസരിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവകൽപ്പനകൾ അംഗീകരിക്കണം, ദൈവത്തിനായി ജീവിക്കണം. അപ്പോഴാണ് ഈ വചനം നമുക്ക് ബലമായി വരുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കും, വചനമാണ്. ആ വിചാരം നിനക്ക് ഫലിക്കയില്ല, വചനമാണ്. കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചോളാം, ദൈവത്തിൻ്റെ വചനമാണ്. നിന്റെ തലയിലെ തലമുടി പോലും താഴെ പോകുകയില്ല, അത് എണ്ണപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനമാണ്. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല, വചനമാണ്. പക്ഷെ ഈ വചനം നമുക്ക് ദുർബലമാകാതിരിക്കാൻ, ഈ വചനം നമുക്ക് ഫലം കാണാതിരിപ്പാൻ നോക്കി. വചനത്തെ നിങ്ങളൊന്ന് ചിത്രീകരിക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് സമയം പോകുന്നെങ്കിലും,
ഭയങ്കര പാരച്ചൂട്ടാണ്, പാരച്ചൂട്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആകാശയാത്രയിലേക്ക് അപകടമുണ്ടാകുമ്പോൾ രക്ഷപ്പെടുന്ന, യുദ്ധമുഖത്തൊക്കെയുള്ള രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സജ്ജീകരണമാണല്ലോ പാരച്ചൂട്ട്. അപ്പോൾ ആകാശത്തോടെ പോവുകയാണ്, പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ പാരച്ചൂട്ട് ചാടി രക്ഷപ്പെടുക. എങ്ങനെ എൻ്റെ സ്ഥിതി? ഞാൻ കേട്ടിട്ടുള്ളത് കുട പോലെ നിൽക്കുന്നതാണ്. അതുമായി ചാടുമ്പോൾ, താഴേക്ക് ചാടി വരുമ്പോൾ അത് കുട പോലെ നിവരും, അന്തരീക്ഷത്തിൽ ഏറുപിടിച്ച് പതുക്കെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തൊരു സ്ഥലത്തേക്ക് എത്തിക്കും. അങ്ങനെയാണ് പാരച്ചൂട്ടിൻ്റെ സിസ്റ്റം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ആ സാധനം, പടത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു മനുഷ്യൻ അപകട മേഖലയിൽ വലിയ ആകാശത്ത് 12,000 അടി മുകളിൽ നിന്ന് അല്ലെങ്കിൽ 5,000 അടി മുകളിൽ നിന്ന് താഴേക്ക് പാരച്ചൂട്ടുമായി ചാടുമ്പോൾ, താഴേക്ക് ഒരു 2,000 അടി താഴേക്ക് ആൾ വന്നു കഴിയുമ്പോൾ ഇത് വിടരണം, വിടർന്ന് ഇയാളെ സംരക്ഷിക്കണം, കേടുകൂടാതെ അലച്ചു തല്ലി താഴെ വീഴാതെ ഇയാൾ എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യണം. അതാണ് അതിൻ്റെ സിസ്റ്റം, അത് വിടരണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറയുന്ന വചനം ഒരു പാരച്ചൂട്ടാണെന്ന് വിചാരിച്ചു. ഇയാൾക്ക് ക്യാൻസർ വന്നു. 5,000 അടി മുകളിൽ താഴേക്ക് ചാടുമ്പോലെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ വചനവുമായിട്ട് നേരെ താഴേക്ക് ചാടി. ഈ സൗഖ്യമാക്കണം എന്നുള്ള വചനം ഫലിക്കണമെങ്കിൽ, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഉദാഹരണമാണേ, 2,000 അടി മുകളിൽ വെച്ചത് കുട പോലെ നിവരണം. നിവർന്നില്ലെങ്കിൽ അടിച്ചു തല്ലി താഴെ പോവും. ഇത് നിവരണമെന്നുണ്ടെങ്കിൽ പുറകിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. മനസ്സിലാവുമെന്ന് ഞാൻ പറയുന്നത്, നിനക്ക് വേണ്ടി വചനം വിടർന്നു വരണം, കുട നിവരുന്നത് പോലെ വിടരണം. നിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ, നിൻ്റെ ഒരു പ്രതികൂലം വരുമ്പോൾ, നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നീ അപകട മേഖലയുടെ വിഷയത്തിനും നിനക്കും ഇടയിൽ വരുമ്പോൾ, ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ വരുമ്പോൾ, ഒരു പ്രത്യേക സ്ഥാനത്ത് വരുമ്പോൾ ഇത് വിടർന്ന് നിവർന്ന് നിന്നെ താങ്ങണം. അതാ വേണ്ടത്. പക്ഷേ നമ്മൾ ചാടി നിവരുന്നില്ല, അപകടത്തിൽപ്പെടും. ഓക്കെ, പ്രതീക്ഷയോടെ ഈ വചനം പിടിച്ചുകൊണ്ട് ചാടി. സ്തോത്രം രക്ഷപ്പെടുകയല്ല, തകർന്നു പോകും. ഇതിനെന്താ വഴി? കേൾക്കണ, തിരുവെഴുത്തിൽ നമ്മൾ പറയുന്ന അനേക ഭാഗത്ത് കാണുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പം ഞാൻ പറയാം, പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടിട്ട് യഹൂദന്മാർ വന്നിട്ട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളെല്ലാം മാഞ്ഞു കിട്ടാൻ നിങ്ങൾ മാനസാന്തരപ്പെടുക, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നാൽ എന്നൊരു വാക്ക് കണ്ടു, നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ദാനം ലഭിക്കും. 2 കൊരിന്ത്യ 6 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഒരു എന്നാൽ കണ്ടോ? നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ദൈവമായിരിക്കും, ഞാൻ ദൈവമായിരിക്കും. ദൈവം എന്ന് പറയുന്ന ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഫംഗ്ഷനിലാകണമെങ്കിൽ നിങ്ങൾ പുറകെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അല്ല, നിങ്ങൾ എൻ്റെ പേര് ഭിത്തിയിൽ എഴുതി വെച്ചത് കൊണ്ടോ, നിങ്ങൾ എൻ്റെ പേരെഴുതിയ ഒരു ഷർട്ട് ധരിച്ചത് കൊണ്ടോ, നിങ്ങൾ എൻ്റെ പേര് നിങ്ങളുടെ ഗേറ്റേൽ എഴുതി വെച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഞാൻ ദൈവമായിരിക്കുകയല്ല. നിങ്ങൾക്ക് പറയാൻ എനിക്കൊരു ദൈവമുണ്ടെന്ന്, ഞാൻ ദൈവമായി നിങ്ങൾക്ക് ഫംഗ്ഷൻ ആകണമെങ്കിൽ നിങ്ങൾ പുറകിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലാവുന്നു? സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമാണ്, 15 സ്തോത്രം 26 വാക്യം. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വ്യാധി വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അപ്പോൾ നോക്കി, നീ ഇന്നത് ചെയ്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കും, നിനക്കൊരു ബാധയും അവിടെ ബാധിക്കുകയില്ല. അപ്പം ഇന്നത് ചെയ്തെങ്കിലേ മറ്റത് ഫലിക്കുകയുള്ളൂ, കുട വിടരുള്ളൂ. മനസ്സിലായി ഞാൻ പറയുന്നേ? മറ്റേ ചെയ്യാതെ, ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതെ, ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതെ, എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ, എന്നെ ശ്രദ്ധിക്കാതെ, എനിക്ക് പ്രസാദമുള്ളത് ചെയ്യാതെ, എൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ നീ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയാൽ കയ്യും കാലും ഒടിഞ്ഞ് ചിലപ്പോൾ ജീവൻ പോവുള്ളൂ. കാരണം കുട വിടരിയല്ല, ഏത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ പാരച്ചൂട്ട് വിടരിയല്ല, മിസ്രൈമർക്ക് വരുത്തിയ ഒരു ബാധയും നിനക്ക് ബാധിക്കത്തില്ലെന്ന് പറയുന്ന ആ പാരച്ചൂട്ട് വിടരിയല്ല. സ്തോത്രം. മനസ്സിലായോ? നേരെ താഴെ വന്ന് അടിച്ചു കുത്തി വീഴും, തീരും, ഉള്ളതോടെ കൂനുമേൽ കുരു എന്ന് പറഞ്ഞ പോലെയാകും. വചനം നമുക്ക് ദുർബലമാകാതിരിക്കാൻ, വചനം ഫംഗ്ഷനിലാകാൻ, എഫക്റ്റാകാൻ, അത് പ്രയോജനപ്പെടാൻ
തിരുവെഴുത്തിൻ്റെ പുറകിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, ആദരിക്കേണ്ടവരെ ആദരിക്കുക, കടപ്പാടുകൾ നിർവഹിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുചേർക്കാതിരിക്കുക, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിൻ്റെ സാക്ഷ്യം കെടുത്താതിരിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ ഒരു 5000 അടി മോളിൽ നിന്ന്, വേണ്ട 20000 അടി മോളിൽ നിന്ന് ഈ വചനവും പിടിച്ചുകൊണ്ട് താഴേക്ക് ചാടിക്കോ. നിൻ്റെ തലയിലെ തലമുടി താഴെ വീഴാതെ, നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ, നീ തറേ വീണ് യൂത കെട്ടിത്തൂങ്ങിയപ്പോൾ കയറ് പൊട്ടി താഴെ വീണ് കൊടലുമാല പുറത്തു വന്ന് ആൾക്കാർക്ക് അപമാനമായതുപോലെ, എന്തിയാ നിൻ്റെ വചനം, എന്തിയാ നിൻ്റെ ദൈവം, എന്തിയാ നിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞ് നാട്ടുകാർ കൂകി വിളിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പുറകിൽ വചനത്തെ ദുർബലമാക്കുന്ന ഒന്നും നമ്മുടെ കൈപ്പിടി കാണരുത്, നമ്മുടെ പ്രവൃത്തിയിൽ കാണരുത്. നമ്മൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നവരാകരുത്. വചനം കരുത്താകണം. നീ ഒരാവശ്യത്തിന് ദൈവത്തിൻ്റെ വചനത്തെ മാത്രം മുറുകി പിടിച്ചുകൊണ്ട്, വചനമല്ലാതെ വേറൊന്നുമില്ല, ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വലിയ പർവ്വത ശിഖരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ, പിടിവിട്ട് ചാടുമ്പോൾ, നിനക്ക് നിലയില്ലാത്ത പ്രശ്നം വരുമ്പോൾ, നീ അനർത്ഥത്തിൽ പെടുമ്പോൾ, ആപത്തിൽ പെടുമ്പോൾ, നിൻ്റെ രക്തം പരിശോധിച്ചിട്ട് ഡോക്ടർ വലിയ സീരിയസ് ആണെന്ന് പറയുമ്പോൾ, ഈ വചനം പിടിച്ചുകൊണ്ട് താഴേക്ക് ചാടുമ്പോൾ, നീ ചെന്ന് നിൽക്കുന്ന ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ, നിന്നെ സംരക്ഷിച്ച് നിനക്കൊരു പോറൽ പോലുമേക്കാതെ നിനക്ക് ബലം തരണമെങ്കിൽ പിന്നാമ്പുറത്ത് ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ വചനം ദുർബലമാകും, നാണക്കേടാവും, അബദ്ധത്തിൽ ചെന്ന് ചാടും. ഈ വചനം ഫലിക്കുകയല്ല. പിന്നെ വേദപുസ്തകം കള്ളത്തരാന്ന് പറയും, പ്രവാചകന്മാർ കള്ളന്മാരാണെന്ന് പറയും, ദൈവം ഇല്ലെന്ന് പറയും. അങ്ങനെ എത്രയോ പേര് പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. കാരണം എന്താ? വചനവും ദൈവമല്ല കുഴപ്പക്കാരൻ. കുഴപ്പം ചെയ്യേണ്ടത് ചെയ്യാതെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ, കടപ്പാടുകൾ നിർവഹിക്കാതെ, വചനമനുസരിക്കാതെ പാരച്ചൂട്ടിന്ന് ചാടി ഏ കിടക്കുന്നു. കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അബദ്ധം പറ്റരുത്. വചനം ദുർബലമാക്കുന്നവരുടെ ഗണത്തിലാകരുത്. വചനത്തെ ഓരോ ദിവസവും സ്തോത്രം പറഞ്ഞും ആരാധിച്ചും പ്രാർത്ഥിച്ചും അനുസരിച്ചും ദൈവത്തെ വിളിച്ചും ഉപവസിച്ചും എല്ലാം വചനം നിൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും ശരീരത്തിലും കരുത്താർജിക്കണം. അതിനുവേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ സംരക്ഷണയാണ്, വചനം ഞങ്ങളുടെ കോട്ടയാണ്, വചനം ഞങ്ങളുടെ ആപത്ഘട്ടത്തിൽ ഞങ്ങൾക്ക് സഹായമാണ്. ഒരു ആകാശയാത്രക്കാരൻ്റെ അപകട മേഖലയിൽ പാരച്ചൂട്ട് എത്രത്തോളം ഗുണം വരുമോ അതുപോലെയാണെന്നാണല്ലോ ഇന്ന് ദൈവാത്മാവ് ഉപമാലങ്കാരത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത്. അനർത്ഥങ്ങളിൽ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. പക്ഷേ അത് നിവരാതിരുന്നാൽ, വിടരാതിരുന്നാൽ, ബലവത്താകാതിരുന്നാൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഞങ്ങളത് തിരിച്ചറിയുന്നു, ഗ്രഹിക്കുന്നു. എല്ലാ കാലവും വചനത്തെ കരുത്താർജിപ്പിക്കുവാനുള്ള കൃപ തരണമേ. വചനം ദുർബലമാക്കുന്നവരുടെ ഗണത്തിൽ ഞങ്ങൾ പെടരുതേ. അനുസരിക്കേണ്ടത് അനുസരിപ്പാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.